ഭർത്താവിന്റെ ക്രൂര പീഡനങ്ങൾ സ്ത്രീധനം കുറഞ്ഞതിന്റെ പേരിൽ നിരന്തരം മർദ്ദനം സഹികെട്ട് പോലീസിൽ പരാതി നൽകിയിട്ടും പോലീസ് ഇടപെടുന്നില്ല ഒരു നടപടിയും ഉണ്ടാകുന്നില്ല പോലീസ് നിരുത്തരവാദിത്തപരമായി പെരുമാറുന്നു മൊഴി രേഖപ്പെടുത്തിയ ഉദ്യോഗസ്ഥൻ ദേഷ്യത്തോടെയാണ് പെരുമാറിയതെന്നും താൻ കരഞ്ഞാണ് പരാതി നൽകിയതെന്നും വെഞ്ഞാറുമൂട് സ്വദേശിനിയുടെ ആരോപണം ഇതാണ് സ്ത്രീക്ക് പോലീസ് ഉറപ്പ് നൽകുന്ന സുരക്ഷ മക്കൾക്ക് മുന്നിലിട്ട് പോലും യുവതിയെ ക്രൂരമായി മർദ്ദിക്കുന്നു നഗ്നതാ പ്രദർശനം നടത്തുന്നു ഈ സൈക്കോയ്ക്കെതിരെ പരാതി നൽകിയിട്ടും പോലീസ് തിരിഞ്ഞു നോക്കാത്തത് കേസെടുക്കാതെ ആ സൈക്കോയെ അഴിഞ്ഞാടാൻ വിട്ടിരിക്കുന്ന പോലീസുകാർക്ക് നല്ല നമസ്കാരം കേസെടുക്കാൻ തുമ്പില്ല വാലില്ല എന്നൊക്കെ പറഞ്ഞ് പോലീസ് തടി തപ്പാൻ നോക്കണ്ട യുവതിക്ക് നേരെ ഭർത്താവ് നടത്തുന്ന ക്രൂര പീഡനത്തിന്റെ ദൃശ്യങ്ങൾ പുറത്തു വന്നിട്ടുണ്ട് ഈ ദൃശ്യങ്ങൾ പുറത്തു വന്നിട്ടും പോലീസ് കയ്യും കെട്ടി നോക്കി നിൽക്കുന്നു വെഞ്ഞാറമൂട്ടിൽ സ്ത്രീധനം കുറഞ്ഞതിന്റെ പേരിലാണ് യുവതിക്ക് നേരെ ഭർത്താവിന്റെയും ഭർത്തൃ വീട്ടുകാരുടെയും കൊടും ക്രൂരതകൾ സ്ഥിരമായി മദ്യപിച്ചെത്തി യുവതിയെ കമ്പ് ഉപയോഗിച്ച് തല്ലിച്ചതയ്ക്കുന്നുവെന്ന് പരാതിയിൽ പറയുന്നു വെഞ്ഞാറുമൂട് സ്വദേശി അക്ബർ ഷായ്ക്കെതിരെ പോലീസിൽ പരാതി നൽകിയെങ്കിലും രാഷ്ട്രീയ ബന്ധങ്ങൾ ഉപയോഗിച്ച് കേസ് അട്ടിമറിക്കുന്നുവെന്നാണ് ആരോപണം തന്നെയും മകളെയും വീട്ടിൽ നിന്നും ഇറക്കി വിട്ടു റോഡിലൂടെ വലിച്ചിഴച്ചു ആഹാരവും വെള്ളവും നൽകാതെ പട്ടിണി കിടത്തിയതായും യുവതി പറയുന്നു മകളുടെ മുന്നിൽ വെച്ച് നഗ്നത പ്രദർശിപ്പിക്കുന്നത് പലപ്പോഴായി താക്കീത് ചെയ്തുവെങ്കിലും ഭർത്താവിൽ മാറ്റമുണ്ടായിട്ടില്ലെന്നും യുവതി വ്യക്തമാകുന്നു സ്ത്രീധനത്തിന്റെ പേരിൽ ഭർത്തൃമാതാവും ഭർത്താവിന്റെ സഹോദരിയും തന്നെ ഉപദ്രവിച്ചതായും വിവാഹത്തിന് ശേഷം തന്നെ ആദ്യം അടിക്കുന്നത് ഭർത്തൃമാതാവാണെന്നും പരാതിക്കാരി പറഞ്ഞു മകളെ ഓർത്താണ് താൻ ഇത്രയും കാലം സഹിച്ചതെന്നും വീട്ടുകാർ ഇടപെട്ട് പ്രശ്നം പരിഹരിക്കാൻ ശ്രമിച്ചുവെങ്കിലും ഫലമുണ്ടായിട്ടില്ലെന്നും യുവതി പറയുന്നു ഭർത്താവ് അക്ബർ ഷാ സി പി ഐ പ്രവർത്തകനാണെന്നാണ് പരാതിക്കാരി ആരോപിക്കുന്നത് ഇയാളുടെ രാഷ്ട്രീയ സ്വാധീനം ഉപയോഗിച്ച് കേസ് അട്ടിമറിക്കുകയാണ് പോലീസിൽ പരാതി നൽകിയപ്പോൾ നിരുത്തരവാദിത്വപരമായാണ് ഉദ്യോഗസ്ഥർ പെരുമാറിയത് മൊഴി രേഖപ്പെടുത്തിയ ഉദ്യോഗസ്ഥൻ ദേഷ്യത്തോടെയാണ് പെരുമാറിയതെന്നും താൻ കരഞ്ഞാണ് പരാതി നൽകിയതെന്നും യുവതി ആരോപിക്കുന്നു മകളുടെ മുന്നിൽ നഗ്നത പ്രദർശിപ്പിക്കുന്ന കാര്യം സൂചിപ്പിച്ചപ്പോൾ അത് പരാതിയിൽ ഉൾപ്പെടുത്തേണ്ടെന്ന നിർദ്ദേശമാണ് ഉദ്യോഗസ്ഥർ നൽകിയതെന്നും യുവതി കൂട്ടിച്ചേർക്കുന്നു രണ്ടായിരത്തി പന്ത്രണ്ടിലാണ് അക്ബർ ഷായും പരാതിക്കാരിയും വിവാഹിതരാകുന്നത് സ്ത്രീധനം കുറഞ്ഞുവെന്നും മകനെ കുടുക്കിയതാണെന്നും പറഞ്ഞ് ഭർതൃമാതാവ് ഉപദ്രവിക്കുമായിരുന്നു ഭർത്താവിന്റെ സഹോദരി തന്റെ താലിമാല വലിച്ചു പൊട്ടിച്ചതായും യുവതി പറഞ്ഞു വിവാഹത്തിന് ശേഷം ഇരുവരും ഭാര്യ വീട്ടിലേക്കും പിന്നീട് വാടക വീട്ടിലേക്കും മാറിയിരുന്നു നിലവിൽ സ്വന്തം വീട്ടിലാണെന്നും മകളുടെ പഠനമടക്കമുള്ള കാര്യങ്ങളിലൊന്നും ഇയാൾ ഇടപെടാറില്ലെന്നും യുവതി പറയുന്നു രാഷ്ട്രീയ ബന്ധങ്ങൾ ഉണ്ടെങ്കിലും കയ്യിൽ കാശുണ്ടെങ്കിലും എങ്ങനെയും ഇവറ്റകൾ കഴിഞ്ഞാടാം പോലീസും അവർക്ക് കൂട്ടുനിന്നു കൂട്ടുനിന്നുകൊടുക്കും അതാണിപ്പോൾ നടന്നിരിക്കുന്നത് നിരന്തരം യുവതി പരാതി നടത്തുകയാണ് പോലീസ് ഇതാണ് മുഖ്യമന്ത്രി പറഞ്ഞ ഇന്ത്യയിലെ നമ്പർ വൺ പോലീസ് ഇനിയും എത്ര സ്ത്രീകൾ ഭർത്തൃവീടുകളിൽ വീടുകളിൽ നരകിക്കണം കൊല്ലപ്പെടണം ആത്മഹത്യ ചെയ്യണം പരാതിപ്പെട്ടാലും കേസ് എടുക്കാതെ അവരെ കൊലയ്ക്ക് കൊടുക്കുന്ന പോലീസാണ് കേരളത്തിലുള്ളത് ന്യൂസ് ഡെസ്ക് കർമാ ന്യൂസ്